ഹായ് ഫ്രണ്ട്സ് നിജു സക്ഷൻ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ പി കാര്ക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോളജി അതിൽ തന്നെ ആദ്യം ബ്രിഡ്ജസ് ചാർട്ടാണ് നോക്കുന്നത് കുട്ടികളുടെ വൈകാരിക വികസനത്തിൻ്റെ സ്വഭാവത്തെ പഠനവിധേയനാക്കിയ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനാണ് കാതറിൻ ബ്രിഡ്ജസ് അദ്ദേഹം നവജാത ശിശുക്കൾ മുതൽ ഇരുപത്തിനാല് മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ച് നിരീക്ഷിച്ചു അങ്ങനെയാണ് ഒരു ചാർട്ട് തയ്യാറാക്കിയത് അപ്പോൾ ഇതാണ് ആ ചാർട്ട് ഇതിൽ ബർത്ത് മുതൽ ട്വൻറ്റി ഫോർ മന്ത്സ് വരെയാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജനന സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് സംത്രാസം എന്നാണ് അതിൻ്റെ മലയാളം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ജനന സമയത്ത് ഒരു ഇളക്കം സംത്രാസം അല്ലെങ്കിൽ ഇളക്കം മാത്രമേ ഉള്ളൂ ഇനി ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ആദ്യം ഉള്ളത് അതിൻ്റെ കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി വികസിക്കുക ചെയ്യുന്നത് മൂന്ന് മാസമാകുമ്പോൾ ഈ സന്ത്രാസത്തോടൊപ്പം തന്നെ അസ്വാസ്ഥ്യവും ഉല്ലാസവും ഉടലെടുക്കുന്നു ഇനി ആറുമാസമാകുമ്പോൾ ഭയം വെറുപ്പ് കോപം അതുണ്ട് അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ അസ്വാസ്ഥ്യം സന്ത്രാസം ഉല്ലാസം അതും ഉണ്ട് അപ്പോൾ എന്താണോ അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്നത് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി നേരത്തെ ഉള്ളത് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുകയും വേണം അപ്പോൾ സന്ത്രാസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മാസം ആകുന്നത് വരെ ഉണ്ട് ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്നത് ലാസ്റ്റ് വരെ ഉണ്ട് അതോടൊപ്പം ഓരോ മൂന്ന് മാസം ആറ് മാസത്തിൽ ഇങ്ങനെ ഓരോന്നും പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട് ഇനി പന്ത്രണ്ടാം മാസത്തിൽ ഉന്മേഷവും പ്രിയവുമാണ് അധികമായിട്ടുണ്ടാകുന്നത് അത് കഴിഞ്ഞ് പതിനെട്ടാം മാസത്തിൽ അസൂയ ഉണ്ടാകുന്നു അതേപോലെ തന്നെ പ്രിയം എന്നുള്ളത് രണ്ടായിട്ട് വേർപിരിയുന്നു കുട്ടികളോടുള്ള പ്രിയവും മുതിർന്നവരോടുള്ള പ്രിയവും അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇനി ഇരുപത്തിനാലാമത്തെ മാസത്തിൽ ആനന്ദമാണ് അത് അധികമായിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇതിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം വരിക ബ്രിഡ്ജ് സ്റ്റാർട്ട് പ്രകാരം ആറാം മാസത്തിലുള്ള കുട്ടിക്ക് ഉള്ള വികാ വികാസം അല്ലാത്തത് ഏത് അതിൽ ഭയം വെറുപ്പ് കോപം എന്നതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഉന്മേഷോ പ്രിയോ ഏതെങ്കിലും ഒന്ന് തരും അപ്പോൾ ഓരോ ഘട്ടത്തിൻ്റെയും പഠിച്ചു വെച്ചാൽ മാത്രമേ ഉള്ളൂ അതിൽ പെടാത്തത് ഏത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഇനി നമുക്ക് ബാല്യകാലത്തെ വൈകാരിക രൂപമാതൃകകൾ ഏതെല്ലാം നോക്കാം ഇതിൽ ഒരു അഞ്ചാറെണ്ണം പഠിക്കാനുണ്ട് അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുക അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം അപ്പോൾ ഒന്നാമത്തേത് ഭയം രണ്ട് ആകുലത മൂന്ന് കോപം നാല് അസൂയ അഥവാ ഈർഷ്യ അഞ്ച് പ്രിയം ആറ് ആഹ്ലാദം എന്നിവയാണ് ബാല്യകാലത്തെ വൈകാരിക രൂപ മാതൃകകൾ ഇനി നമുക്ക് വൈകാരിക ബുദ്ധിയെക്കുറിച്ചിട്ടും വൈകാരിക സൂചകത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് പോയിന്റ്സുകളൂടി നോക്കാം വൈകാരിക ബുദ്ധി എന്ന ആശയം ജോൺ മീ മേയറും പീറ്റർ സലോവയുമാണ് രൂപപ്പെടുത്തിയത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ വൈകാരിക ബുദ്ധി എന്ന ആശയം എന്നുണ്ടെങ്കിൽ അത് ജോൺ മേയറും പീറ്റർ സലോവയാണ് ഇനി വൈകാരിക ബുദ്ധിശക്തി എന്നൊരു ഗ്രന്ഥം രചിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളായ ഡാനിയൽ ഗോൾമാൻ അഞ്ച് സവിശേഷതകൾ പറയുന്നുണ്ട് അവയാണ് ഒന്ന് അഹംബോധം രണ്ട് ആത്മനിയന്ത്രണം മൂന്ന് അഭിപ്രേരണ നാല് വൈകാരിക താതാത്മ്യം അഞ്ച് സാമൂഹിക നൈപുണികൾ ഇനി ശ്രദ്ധിക്കേണ്ടത് വൈകാരിക സൂചകം അഥവാ ഇ ക്യൂ അതിൻ്റെ മാപനത്തിന് ഉപയോഗിക്കേണ്ടത് ചോദ്യാവലിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക